കോവാക്സിന് ശേഷം രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന രണ്ടാമത്തെ വാക്സിനായുള്ള കരാറിൽ കേന്ദ്രം ഒപ്പുവച്ചു ബയോളജിക്കൽ ഈ കമ്പനി വികസിപ്പിച്ച വാക്സിന്റെ മുപ്പത് കോടി ഡോസ് വാങ്ങുന്നതിനുള്ള അഡ്വാൻസ് തുക കേന്ദ്രം കൈമാറും അതേസമയം വാക്സിൻ ദൌർലഭ്യത്തിൽ സർക്കാരിന്റേത് നരഹത്യക്ക് കേസെടുക്കേണ്ട അലംഭാവമാണെന്ന് ദില്ലി ഹൈക്കോടതി വിമർശിച്ചു രാജ്യത്ത് വാക്സിനേഷൻ ഊർജിതമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കേന്ദ്രം കൂടുതൽ വാക്സിനുകൾ വാങ്ങുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബയോളജിക്കൽ ഇ എന്ന കമ്പനിയാണ് വാക്സിൻ വികസിപ്പിച്ചത് വാക്സിന്റെ ഘട്ട പരീക്ഷണം നടക്കുകയാണ് ഇത് പൂർത്തിയായാൽ ഡിസംബറിനുള്ളിൽ മുപ്പത് കോടി ഡോസ് വാക്സിൻ പുറത്തിറക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുൻകൂറായി ആരോഗ്യ മന്ത്രാലയം കമ്പനിക്ക് കൈമാറും തദ്ദേശീയമായ വാക്സിനുകളെ പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്രം നേരത്തെ ധനസഹായം നൽകിയ കമ്പനികളിലൊന്നാണ് ബയോളജിക്കൽ ഇ കോടി രൂപയുടെ ധനസഹായമാണ് ബയോടെക്നോളജി വകുപ്പ് ബയോ ഇ കമ്പനിക്ക് നൽകിയത് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ എം ആർ എൻ എ ഉൾപ്പെടെ മറ്റ് ചില വാക്സിനുകൾ ഉത്പാദിപ്പിക്കാനുള്ള കരാറുകളും ബയോ ബയോയി സമാന്തരമായി ഏറ്റെടുക്കുന്നു ഇതിനിടെ രാജ്യത്തെ വാക്സിൻ ക്ഷാമത്തിൽ സുപ്രീംകോടതിക്ക് പിന്നാലെ ദില്ലി ഹൈക്കോടതിയും കേന്ദ്രത്തെ വിമർശിച്ചു വാക്സിൻ ലഭ്യമാക്കുന്നതിലെ മെല്ലെപ്പൊക്കും കെടുകാര്യസ്ഥതയും നരഹത്യയ്ക്ക് കേസെടുക്കേണ്ട കുറ്റമാണെന്നായിരുന്നു കോടതിയുടെ വിമർശനം വിദേശ വാക്സിൻ കമ്പനിയായ ഫൈസറിന് നഷ്ടപരിഹാര വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ കേന്ദ്രം തീരുമാനിച്ചിരുന്നു കേന്ദ്ര നീക്കത്തിന് പിന്നാലെ സമാന ആവശ്യവുമായി സീറം ഇൻസ്റ്റിറ്റ്യൂട്ടും രംഗത്ത് വന്നു വിദേശ കമ്പനികൾക്ക് വ്യവസ്ഥയിൽ ഇളവ് നൽകിയാൽ മറ്റ് കമ്പനികൾക്കും വ്യവസ്ഥ ഒഴിവാക്കി നൽകണമെന്നാണ് സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആവശ്യം ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി